സി പി എമ്മിൻ്റെ ഇന്ന് അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖേന ഞങ്ങൾ നൽകും. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആരൊക്കെ പൈസ തന്നു, ആരുടെയൊക്കെ പൈസ പോയി, ആരുടെയൊക്കെ പൈസ എവിടെ നിന്നൊക്കെ വന്നു എന്ന ബാങ്ക് ട്രാൻസാക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷന് മുമ്പാകെ കൊടുക്കാൻ ബാധ്യതയുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഇപ്പൊ പിൻവലിച്ചിട്ട് രഹസ്യ അക്കൗണ്ട് വഴി വന്ന ഇപ്പൊ പിൻവലിച്ച തുകയുടെ യാതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. എം എം വർഗീസ് എന്ന ജില്ലാ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് നിയമപരമല്ലാത്ത യാതൊരു അക്കൗണ്ടും ഇല്ല, ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ബി ജെ പി പറയുന്നു നിങ്ങളല്ല പരിശോധിക്കേണ്ടത്, ഈ കള്ളപ്പണത്തിൻ്റെ ഈ അനധികൃത അക്കൗണ്ടിനെ കുറിച്ച് സി പി എം അല്ല, ബലാത്സംഗം ഉണ്ടായാലും സി പി എം പരിശോധിക്കും, മാഫിയ പ്രവർത്തനം ഉണ്ടെങ്കിലും സി പി എം പരിശോധിക്കും, കഞ്ചാവ് കേസുണ്ടെങ്കിലും സി പി എം പരിശോധിക്കണം. ഈ സി പി എം അല്ല, ഈ കള്ളപ്പണ ഇടപാട്, ഈ അനധികൃത അക്കൗണ്ടിലെ പണം, ഈ കള്ളപ്പണത്തെക്കുറിച്ച് പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം, ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറയണം, ഇത് പോലീസ് കേസെടുക്കണം, സുമോട്ടോ പോലീസ് കേസെടുക്കണം. സി പി എമ്മിൻ്റെ അനധികൃതമായിട്ടുള്ള ഈ കള്ളപ്പണ ട്രാൻസാക്ഷനെ കുറിച്ചോ പോലീസ് കേസെടുക്കണം. അഴീക്കോടൻ മന്ദിരം കള്ളപ്പണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്, അതൊരു കള്ളപ്പണ മന്ദിരമായി മാറിയിരിക്കുകയാണ്, അത് അഴീക്കോടിന് തന്നെ നാണക്കേടാണ്. മാമക്കുട്ടിയെ പോലെയുള്ള ആളുകൾ വളരെ നിഷ്കളങ്കവും സത്യസന്ധവുമായി കൊണ്ടുപോയ ഈ പ്രസ്ഥാനത്തെ കള്ളപ്പണ കോട്ടയായി, കള്ളപ്പണ രാക്ഷസൻ, കള്ളപ്പണ രാജാവായി ഇതിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മൊയ്തീനും കൂട്ടരുമാണ്. അതുകൊണ്ട് സുനിൽകുമാറിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ സുനിൽകുമാർ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന കള്ളപ്പണ വെള്ളാനയെ, കരിവന്നൂർ വെള്ളാനയെ മാറ്റാൻ തയ്യാറാവണം. അനധികൃത അക്കൗണ്ടിനെ കുറിച്ച് സുനിൽകുമാർ മറുപടി പറയണം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണം. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ്, മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ, അറിവോടെയാണ്, നിർദ്ദേശത്തോടെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് 10 കോടി പിൻവലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം.